യെസ്, ഐ ആം ഫൈൻ. ഞാൻ അന്ന് പറഞ്ഞ കാര്യം ഓക്കേ, എനിക്ക് അതിന്റെ ഡീറ്റെയിൽസ് അറിയണം. പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് മീ. പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ താല്പര്യമില്ല. ഞാൻ പറയുന്നത് കേൾക്കൂ ഐസക്. എനിക്ക് അത് കേൾക്കണമെന്നില്ല. പ്ലീസ് നോ ഐസക്. ലുക്ക്, നമ്മൾ ഈ മാറ്റർ എന്നാ ക്ലോസ് ചെയ്യാണല്ലോ. അതെ, നിനക്ക് നിന്റെ വഴി, എന്റെ വഴിയിൽ എന്നെ അങ്ങ് വിട്ടാൽ മതി. ദാറ്റ്സ് ഓൾ. ഇന്നത്തെ കുട്ടികളെന്ന് പറഞ്ഞ മഹാവികൃതികളാ, വിളഞ്ഞ വിത്തുകളാ സകലതും. എന്റെ മോളുടെ കുട്ടിയാ. നീ എന്ത് പണിയായി കാണിച്ചു കുട്ടിയെ? കുട്ടി ഏത് ക്ലാസ്സിലാ പഠിക്കുന്നേ? പ്ലസ് ടുവിന് പരീക്ഷ എഴുതിട്ടിരിക്കേ സാറേ. പാട്ട് കേൾക്കാൻ ഇഷ്ടമാണെന്ന് തോന്നുന്നു, പഠിച്ചിട്ടുണ്ടോ? ഡാൻസ് ഒക്കെ അറിയാം, പിന്നെ പുസ്തകമൊക്കെ വായിച്ചു പഠിക്കാൻ ഇവിടെ മിടിക്കുക സാറേ. സ്കൂളിൽ നിന്ന് സമ്മാനമൊക്കെ കിട്ടിയിട്ടുണ്ട്. ആ, പാട്ടും ഡാൻസും അല്പം കുസൃതിയൊക്കെ ഉള്ള കുട്ടികളെ എനിക്ക് വലിയ ഇഷ്ടമാണ്. പാട്ട് കേൾക്കാൻ അത്രയ്ക്ക് ഇഷ്ടമാണെങ്കിൽ കുട്ടി ഇത് വെച്ചോളൂ. വാങ്ങിച്ചോളൂ. പാട്ട് മാത്രം കേട്ടാ പറ്റില്ല, നന്നായി പഠിക്കുകയും ചെയ്യണം, മിടുക്കിയാവണം. വലുതേപ്പും കുളിയായിട്ട് ഇനി ഇങ്ങോട്ട് വരണ്ട ശങ്കരാ, വേ സ്ഥലം വിട്ടോ. എന്തു പറ്റി? ഏ വായിച്ചു നോക്ക്. ഇവിടെ ശങ്കരന് പ്രവേശനമില്ല. കുളത്തിന്റെ പരിസരത്ത് നിന്നെ കണ്ട കൊല്ലുന്നാ പറഞ്ഞ കേട്ടത്. ആര്? നാട്ടുകാര്. അതായി ഞങ്ങളൊക്കെ. പെണ്ണുങ്ങൾക്ക് സമാധാനമായിട്ട് നാട്ടിൽ കുളിക്കണേ. ഈശ്വര, ഞാനിനി എവിടെ പോയി കുളിക്കും? കുളിക്കണ്ടടോ, പുഴയിലും വെള്ളമില്ലേ, ഇനി മണലി വാലി കുളിക്കേണ്ടി വരുമോ? നാട്ടുംപുറത്തെ കുളങ്ങളിലൊക്കെ എനിക്ക് വിലക്കേർപ്പെടുത്തിയിരിക്കലേ ഇവിടെ ചില ചെറ്റകള്. കുളത്തിലോ കുളത്തിന്റെ പരിസരത്തോ കണ്ടുകഴിഞ്ഞാൽ കാല് തല്ലോടിക്കുന്ന ഭീഷണി. എല്ലാ കുളത്തിന്റെ വക്കത്തും ഓരോ ബോർഡും എഴുതി വെച്ചിട്ടുണ്ട്, ശങ്കരന് പ്രവേശനമില്ല, ശങ്കരന് പ്രവേശനമില്ല. മാന്യമായിട്ട് കുളിച്ച് ജീവിക്കാൻ സമ്മതിക്കില്ല എന്ന് വെച്ചാ ചെണ്ടികള്. കയ്യിലിരിപ്പുണ്ടല്ലേ, എന്ത് വിലക്കാണെങ്കിലും ശങ്കരന് കുളിക്കാതിരിക്കാൻ പറ്റോ? ഇനി കടലിൽ പോയിട്ടാണെങ്കിലും ശങ്കരൻ കുളിച്ചിരിക്കും. ആ എന്താണ്? എന്തായാലും ഇവിടെ ലേഡീസിന്റെ ശല്യമില്ല. ആ അത് പോട്ടെ, ഒരു അത്യാവശ്യ കാര്യത്തിന് മഷിട്ട് നോക്കിയാ പോലും കാണില്ല ഈ പഹയനെ. നീ ഇന്നലെ അവിടെ പോയി കിടക്കായിരുന്നു, ഒരു സിനിമയ്ക്ക് പോയിരുന്നു. നിന്റെ ഒരു സിനിമ, അതിനേക്കാൾ നല്ലൊരു കാഴ്ച നമ്മുടെ അമ്മയെടുത്തിട്ട് വീട്ടിലല്ലായിരുന്നോ? എന്ത്? അമ്മയെടുത്ത് ഗോവിന്ദേട്ടൻ, പിന്നെ നിന്റെ ആ സ്വൽഗാടി പെണ്ണില്ലേ, അവളും കൂടി കാട്ടിക്കൂട്ടിയ ജഗപക ഒന്ന് കാണേണ്ടതായിരുന്നു എന്റെ രമേശോ. നമ്മുടെ ബംഗ്ലാവിൽ താമസിക്കുന്ന കാശിയാറില്ലേ, അയാളൊരു പുതിയ വാക്ക്മാൻ നിന്റെ പെണ്ണിന് ഫ്രീ ആയിട്ട് കൊടുത്തു. വാക്ക്മാൻ? ഈ ചെവിടിന്റെ അകത്ത് വയറ് തിരികെ പാട്ടിയാക്കുന്ന ഒരു സാധനമില്ലേ അത്, ഇവനൊക്കെ എവിടെ നിന്ന് വന്നടാ? അതിലെ പാട്ട് കേൾക്കാനുള്ള വെപ്രാളം ഒന്ന് കാണണ്ടതായിരുന്നു. കുറച്ചേരം ഗോവിന്ദേട്ടൻ ചവിട്ടിൽ വെച്ചാ പിന്നെ വലിച്ചെടുത്ത് അമ്മയെ എടുത്ത് ചവിട്ടിൽ വെക്കും, അതിനിടക്ക് നിന്റെ പെണ്ണ് തട്ടിപ്പറിച്ച് ചവിട്ടിൽ വെക്കും, ഇതിനിടക്ക് നാട്ടുകാരി ചിലരും പോരെ പൂരം ആകെ ഒരു ബഹളം. ഓ, അയാൾ ആളൊരു മോശക്കാരനാവാൻ വഴിയില്ല. കല്യാണം കഴിക്കാത്തവനാണെന്നാ കേട്ടത്. ആ ചോരയും നീരും ഉള്ളൊറ്റങ്ങളെ കാണുമ്പോ ചോദിക്കാതെ തന്നെ ഓരോന്നിങ്ങനെ ഫ്രീ ആയിട്ട് കൊടുത്ത് ശീലാക്കും. അങ്ങനെ ഓരോന്ന് കൊടുത്ത് പതുക്കെ പതുക്കെ മഴക്കി എടുത്ത് കൊടുക്കും, അവസാനം അവന്റെ കയ്യിലാവും. അയാൾ അങ്ങനെ ചെയ്യൊന്നുമില്ല, നല്ലവനാന്ന് രാഘവട്ടൻ പറഞ്ഞു. അയാൾ ഏതാ മുതല് കോമൺ ആയിട്ടുള്ള ചുറ്റിക്കളി അറിയില്ലേ, കള്ളന് കഞ്ഞി വെച്ചവനാ രാഘവൻ.
എന്തായാലും നിന്റെ പ്രേമം കലങ്ങാതെ സൂക്ഷിച്ചു, ഇല്ലെങ്കിൽ കാത്തു സൂക്ഷിച്ചൊരു കസ്തൂരി മാമ്പഴം കാക്ക കൊത്തി പോകും, കാക്കച്ചി കൊത്തി പോകും. അതൊക്കെ ഇങ്ങനെ എടുത്തു വാടോ, ഇങ്ങോട്ട് എടുത്തുണ്ട് വാടോ. ഞാൻ എടുത്തോളാം. സുധാമണ്ടാരി, ഇതിവിടെ കാശ് കൊടുത്ത് വരുത്താന്ന് പറഞ്ഞൂടെ, താൻ തന്റെ പാർട്ട്നർ വലിച്ചെന്നിട്ട് പോയാ മതിയോ? എവിടുത്തെ കൽച്ചറാണോ? നോൺസെൻസ്. തന്റെ പേരെന്താ? നാളെ മുതൽ ഇവിടെ വെച്ചാ പോരെ. രമേശോ, രണ്ടാൾക്കും ഒരുമിച്ചിരുന്ന് കേൾക്കാം, ചേർന്നിരുന്നേ. പിടിച്ചേ. നല്ല രസമുണ്ടല്ലേ. ഒരു സമ്മാനൊക്കെ കിട്ടിയെന്ന് കേട്ടു. ആ കിട്ടി, ഒരു പുതിയ ബാക്ക്മാന. ആ ബംഗ്ലാവിൽ സാറ് തന്നതാ. ചോദിച്ചു വാങ്ങിയതാവല്ലേ? ഏയ്, അല്ലല്ല, ഇഷ്ടായിട്ട് തന്നത് തന്നെയാ. അയാള് നല്ല മനുഷ്യനാ. പരിചയമില്ലാത്ത ആൾക്കാർ ഇങ്ങനെ ഓരോന്ന് തരുന്നത് വാങ്ങരുത് കേട്ടോ. അതൊന്നും അത്ര ശരിയല്ല. നമ്മളൊക്കെ പാവങ്ങളാ. പണക്കാരൊക്കെ ഇങ്ങനെ ഓരോന്ന് തന്ന് നമ്മളെ പറ്റിക്കും. എന്തൊക്കെയാ പറയണത്? പറഞ്ഞുതരാം. നാളെ വൈകിട്ട് അമ്പലത്തിൽ വരണം. അയ്യോ, അത് പറ്റണ്ടാവില്ല. അമ്മയും അനീത്തികളും വന്നതുകൊണ്ട് എനിക്ക് തനിച്ച് വരാൻ. എന്നാ വരണ്ട. ഇതിലെ പാട്ട് കഴിഞ്ഞു ചേച്ചേ. ദേ ഇതാണ്. ഞാൻ പോവാ. ഇഷ്ടമുണ്ടെങ്കിൽ വന്നാ മതി. ഓ, ശകുന അമ്മണി അടത്തിയ മുതലാളി. ഒരു ശങ്കയും വേണ്ട, വിചാരിച്ച കാര്യമൊക്കെ നടക്കും. നാൻസിക്ക് എന്താ? ഐ'm സോറി. മീനാക്ഷിക്ക് എന്തു പറ്റി? ആകെ ഒരു മൂഡ് ഓഫ് പോലെ. സുഖമില്ലേ? അവൾ ആകെ ആദ്യം പിടിച്ചിരിക്കാ സാറേ. എന്തു പറ്റി? മറ്റന്നാളാ പരീക്ഷ പോലെ അറിയണേ. ഇന്ന് പുലർച്ചെ സ്വപ്നം കണ്ടത്രേ എല്ലാറ്റിനും തോറ്റുന്ന്. പുലർച്ചെ സ്വപ്നം ഫലിക്കുമെന്നാ പറയാറ്. അങ്ങനെ ഒന്നുമില്ല രാഘവ. ക്ലാസ്സിലെ ബെസ്റ്റ് സ്റ്റുഡൻ്റ് പറഞ്ഞത് മീനാക്ഷി ജയിക്കും അല്ലേ? എന്നാലും ഒരെന്നാലും ഇല്ല, താൻ ജയിക്കും. ഷുവർ. ഫസ്റ്റ് ക്ലാസ് വാങ്ങി വന്ന തനിക്കൊരു പ്രസന്റേഷൻ തരണുണ്ട്. ഇപ്പൊ ഇതിരിക്കട്ടെ. സാറെവിടേക്ക പോണേ? ആയുർമഠത്തിലേക്കാ, ചികിത്സയുടെ കാര്യത്തിൽ തമ്പുരാനെ കാണാൻ. ഞരമ്പന് പറ്റിയ ക്ഷതം തന്നെയാ. ഇത് ഒഴിഞ്ഞ് എന്നെ ശരിയാക്കണം. ലീവിന്റെ കാര്യമൊക്കെ എങ്ങനെയാ? ഇവിടുത്തെ സൗകര്യം പോലെ ആകാം. ഒരു 14 ദിവസത്തെ ചവിട്ടുവീഴ്ചയിൽ വേണ്ടി വരും. അത്രയും ദിവസം നല്ലിരിക്കേ. കൂടെ കഷായം വേണം. ഭക്ഷണ രീതിയൊക്കെ? വിദ്യാമണ്ണുള്ള പഥ്യം നിർബന്ധമായിട്ട് അനുഷ്ഠിക്കണം. പറയാം. അല്ല, മറ്റ് ശാരീരിക അസ്വസ്ഥങ്ങള്? പ്രമേഹോ പ്രഷറോ അങ്ങനെ എന്തെങ്കിലും? നോർമലാണ്. ആ, ഇവിടെ ഇപ്പൊ കിടത്തി ചികിത്സിക്കുന്ന കാര്യം ബുദ്ധിമുട്ടാവും. പേഷ്യൻസിന്റെ തിരക്ക് തന്നെ പ്രധാന കാരണം. സൗകര്യപ്പെട്ട വേറെ സ്ഥലം വല്ലതും ഉണ്ടാവോ? ഉണ്ട്, താമസിക്കുന്ന വീടുണ്ട്. തിരക്കാണ്, എന്നാലും അടുത്താഴ്ച തന്നെ തുടങ്ങാം. ചോരേ നീരുള്ള ഒറ്റങ്ങളെ കാണുമ്പോ ചോദിക്കാതെ തന്നെ ഓരോന്നിങ്ങനെ ഫ്രീ ആയിട്ട് കൊടുത്ത് ശീലാക്കും.
അല്ലല്ല, ഇഷ്ടമായിട്ട് അന്ന് തന്നെ. അയാള് നല്ല മനുഷ്യനാ. എവിടെ ഇരിക്കണ്ടാവെന്ന് അറിയായിരുന്നു. അവിടെ അമ്മ അനീതികളൊക്കെ തൊഴാൻ വന്നിട്ടുണ്ട്. അവര് കാണാതെ ഓടി വന്നതാ. എനിക്ക് പെട്ടെന്ന് പോണം. വന്നില്ലെങ്കി ഈ കാക്കക്കറമ്പ് ദേഷ്യപ്പെടില്ലേ. നാളെ റിസൾട്ട് അറിയണത്. ജയിക്കോന്ന് അറിയില്ല. ജയിക്കും. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇങ്ങനൊരു സാധനം. ഞാൻ പോട്ടെ. എന്തിനാ സ്കൂളിൽ പോണേന്ന? ഇന്ന് റിസൾട്ട് വരുന്ന ദിവസം നിനക്ക് അറിയാവോ? പിന്നെന്താ പേപ്പർ നോക്കാൻ? ഞാൻ എന്താ പേപ്പർ നോക്കാ? ജയിച്ചു. വെറുതെ ജയിച്ചല്ല, ഫസ്റ്റ് ക്ലാസ് ഉണ്ടെന്ന് നോക്ക്. നീ എപ്പോഴാ വന്നേ രമേശ? കുറച്ചു നേരായി. ഇവള് ജയിച്ചു. അതെ, ഫസ്റ്റ് ക്ലാസ്സിന്റെ. ഞങ്ങളെന്നാ പോട്ടെ. വാ മക്കളെ. എന്താടോ സൈക്കിൾ കച്ചവടാക്കണോ? ഇപ്പൊ ഇല്ല, പുതിയതൊരെണ്ണം വാങ്ങിട്ട്. അപ്പൊ ഇത് ഞാൻ വാങ്ങിച്ചോളാം. അതിനെന്താ, കാശ് തന്നാ മതി. ഇതിന് ഞാൻ കണ്ടൊരു വില തരാം. ആയിക്കോട്ടെ, അപ്പൊ കാണാം. അഞ്ചിന്റെ ഉണ്ട്, രണ്ട് ഉണ്ട്, വീണ്ടും ഒരു അഞ്ച്, പിന്നെ രണ്ട്. അയ്യോ ഈശ്വരന്മാരെ, ഇത് എത്ര തൊട്ടോള്? ഇത് തൊട്ടൊന്നല്ല. പിന്നെന്താ ഇത്? കുറച്ച് മത്തവത്ത പറമ്പില് കുത്തിടാ. ഈ മത്തവത്ത കുറച്ച് എനിക്ക് തരുമോ? പോടി അവിടുന്ന്. എനിക്കൊന്നും വേണ്ടേ, പുതിയ സൈക്കിള് വാങ്ങി വരുമ്പോഴേ എപ്പോഴെങ്കിലും ഒന്ന് ഓടിക്കാൻ തന്നാ മതി. ഇതാണ് പ്രസന്റേഷൻ. ഒരു ഡോക്ടറാണോന്നല്ലേ നാൻസിയുടെ ആഗ്രഹം? മീനാക്ഷി. ഓ, ഐ എം സോറി മീനാക്ഷി. ഇനിയും നന്നായി പഠിക്കണം, ബെസ്റ്റ് മാർക്കോടെ തന്നെ. ആഗ്രഹങ്ങളൊക്കെ വലുതാ സാറേ. അന്നന്ന് കൂലിപ്പണി എടുത്ത് കഴിഞ്ഞുകൂടുന്ന കുടുംബത്തിലെ കുട്ടിയത്. ഹേയ്, അതൊന്നൊരു പ്രശ്നമാക്കണ്ടേ. പിന്നെ മണി പ്രോബ്ലം. എന്താവശ്യം വന്നാലും എന്നെ ഒന്ന് അറിയിച്ചാൽ മതി, ഐ വിൽ മാനേജ്. എന്തായാലും മീനാക്ഷിയുടെ ആഗ്രഹം നടക്കണം. തനിക്ക് നല്ലൊരു ഫ്യൂച്ചർ ഉണ്ട്. എക്സ്ക്യൂസ് മീ. ഈ കൈചെയിൻ സ്വർണത്തിന്റെ? അല്ല, ഇരുമ്പിന്റെ. നീ ഇപ്പൊ ഇതൊക്കെ അന്വേഷിക്കാൻ അങ്ങനെ ചോദിച്ചു വരണ്ട. അത് കഴുകി വൃത്തിയാക്കി അടിയിൽ സിമെന്റ് വെതറിയിട്ടിരിക്കുക. ഒന്ന് വലിയട്ടെ, എന്നാലേ പരിക്കിനിടാൻ പറ്റുള്ളേ. സിമെന്റ് വലിയുടെ മുമ്പ് നീ ഇവിടെ നിന്ന് വലിയാതിരുന്നാ മതി. തീരുമാലി, നേരം കളയാണ്ട് വേഗം പണിയെടുക്കണം. എങ്ങനെയുണ്ട്? ആഹാ, നല്ല ഉഗ്രം ചുടിദാർ, അടിപൊളിയായിട്ടുണ്ട്. ഹായ് പേന, ഇതെന്താ ഇതിന്റെ അകത്ത്? വാച്ച്. ഇത് ആർക്കാ? നിന്റെ അനിയത്തി ശ്രീദേവിക്ക? അല്ലല്ല. പിന്നെ അത്? അത് അത് പിന്നെ. ഓ, ആ പെണ്ണിനായിരിക്കും, നിന്റെ സ്വൽഗാടിക്ക്. പരീക്ഷ ജയിച്ച അവക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കണമെന്നുണ്ടായിരുന്നു. പുതിയ സൈക്കിള് പിന്നെ എപ്പോഴെങ്കിലും വാങ്ങുന്ന? നിനക്കെന്താ തലക്ക് സുഖമില്ലേ? ഉറുമ്പ് അരിമണി സ്വരുക്കൂട്ടി ഉണ്ടാക്കും പോലെ കൂട്ടിച്ചേർത്ത പൈസ എടുത്ത് ഒരു സമ്മാനം അത്രേ പൊട്ടാൻ. ഇതൊന്നും ഉള്ള കണ്ണി പിടിക്കില്ലടോ. ഇതിലും വലിയ സമ്മാനം ഉള്ള കയ്യിൽ ഒരുത്തം കെട്ടിക്കൊടുത്തിരിക്കണ്, അറിയോ? നല്ല അസൽ ഒരു കൈച്ചെയിൻ സ്വർണത്തിന്റെ. ബംഗ്ലാവിലെ പൈസക്കാരൻ കൊടുക്കുന്നത് നേരിട്ട് ഞാൻ കണ്ടതാ. അവളാണെങ്കിലോ ചില കല്യാണപ്പെണ്ണിലെ പോലെ കൈനീട്ടി കൊടുത്തത്. അതൊന്നു കാണണമായിരുന്നു. ഇനിയിപ്പൊ അവളുടെ പഠിത്തത്തിനുള്ള പൈസയും കൂടി അയാളെ ഇറക്കണത്. ഞാൻ എന്റെ ചെവി കൂടി കേട്ടതാ. ഇത് കേസ് പോക്കാണെന്ന് എനിക്ക് തോന്നണത്. പെണ്ണാണെങ്കിലോ കൊഞ്ചിക്കൊഞ്ഞ് ഏത് സമയത്തോടെ തന്നെ വാലിട്ട് കണ്ണെഴുതുന്ന ജാതിയല്ലേ.
വിശ്വസിക്കാൻ കൊള്ളില്ലടോ. നീ എന്ത് പണിയായി കാണിച്ച്? കാശ് കൊടുത്ത് വാങ്ങിയ സാധനം തോട്ടിലേക്ക് വലിച്ചെറിയേ, നനഞ്ഞു പോയില്ല അത്? ഇതിന് പോവില്ലേ സാറേ? കുറച്ച് എണ്ണ തേച്ചാ മതി, പൊയ്ക്കോളും. ഞങ്ങളൊന്ന് കറങ്ങിട്ട് വരാം. ഈ വണ്ടി കയറാൻ വലിയ ആഗ്രഹമാണത്രേ ഇദ്ദേഹത്തിന്. നടക്കട്ടെ, കയറ്. അമ്മണിയും വരുന്നുണ്ടോ? ഇല്ല, നിങ്ങൾ പോയിട്ട് വരൂ. ഓക്കെ, ഞാനും. വേണ്ട വേണ്ട. അടുത്തടുത്തിരുന്ന് ഇങ്ങനെ കാണുമ്പോ രണ്ടാളും നല്ല ചേർച്ചയുണ്ട് അല്ലേ അമ്മണി? അടുത്തി